ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് അമ്മമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയൊരു ടെൻഷനാണ് നമ്മുടെ കുട്ടികളുടെ വെയ്റ്റ് കുറഞ്ഞു പോകുമ്പോൾ എന്താ ചെയ്യുക എന്ത് കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടിയുടെ വെയിറ്റ് കൂട്ടാൻ കഴിയുക അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡോക്ടറോട് കഴിക്കും കുട്ടിയൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിലും കുട്ടിയുടെ വെയിറ്റ് കൂടുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയും വെയിറ്റ് കൂടാൻ പറ്റിയ എന്തെങ്കിലും ടോണിക്ക് മരുന്ന് ഇതൊക്കെയാണ് നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒന്ന് നമ്മൾ വിചാരിച്ചാൽ തന്നെ വെയിറ്റ് കൂട്ടുക ു എന്തെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക നമുക്ക് മിക്കപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടി നല്ല ഉണ്ട് തടിയുണ്ട് പക്ഷേ നമ്മുടെ കുട്ടി എന്ത് ചെയ്യുന്നു അത്ര വെയിറ്റൊന്നും ഇല്ല പക്ഷെ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഫാമിലി ഹിസ്റ്ററിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയും ഒരു മെയിഞ്ഞ പ്രകൃതമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടിയും എന്തായിരിക്കും ആ ഒരു പ്രകൃതി ആയിരിക്കും നമുക്ക് ഓരോ വെയിറ്റ് വേണം അല്ലെങ്കിൽ നല്ല ഗുണ്ടുമണി ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ ഒന്ന് ഒരിക്കലും നടക്കാം നടക്കുന്നൊരു കേസല്ല അത് കാരണം നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയും നമ്മുടെ കുട്ടിയുടെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ കുട്ടി നല്ല വെയിറ്റിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും നല്ല വെയിറ്റുള്ളവരായിരിക്കാം അല്ലേ അപ്പോൾ ആ ഒരു ടെൻഷൻ നിങ്ങൾ ആദ്യം മാറ്റിവയ്ക്കുക ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കുക ഹെൽത്തി ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ കുട്ടി അഡിക്റ്റീവ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എച്ചിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട പക്ഷേ നമ്മുടെ ഫുഡ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് ഹെൽത്തി ഫുഡ് കൊടുക്കുക എന്നാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ഹെൽത്തി ഫുഡിനെ പറ്റിയിട്ടാണ് എന്തെന്ന് വെച്ചാൽ ആ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ധാന്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം അംഗനവാടികളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെയിൻ ഫുഡാണ് ഉപ്പുമാവ് അതായത് നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ റവ ഉപ്പുമാവ് നമ്മൾ പേരിട്ട് വിളിക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു നേരത്തെ ഫുഡാണ് ഈ ഉപ്പുമാവ് അതായത് നമ്മുടെ കുട്ടികൾക്ക് വെയ്റ്റ് കുറവുണ്ടെങ്കിൽ വെയിറ്റ് നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു റവ ഉപ്പുമാവ് സഹായിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യാനുസരണം റവ എടുക്കുക ഈ റവ റവയെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കാരണം നന്നായിട്ട് കുതിർന്നു വരും നന്നായിട്ട് നമ്മൾ ഈ ഒരു റവ കഴുകിയെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് നമ്മൾ ഈ റവ കൊടുക്കുക ഇനി വേണ്ടത് ഒരിത്തിരി വൻ പയർ അല്ലെങ്കിൽ മമ്പയർ നമ്മൾ ഒഴിക്കും കുറച്ച് കടല അതുപോലെ തന്നെ ഒരിത്തിരി ഉഴുന്ന് പരിപ്പ് ഇനി വേണ്ടത് കുറച്ച് പയറാണ് അതായത് പച്ചപ്പയർ ഇനി നമുക്ക് കുറച്ചുള്ളി അരിഞ്ഞു വെച്ചാൽ കുറച്ചുള്ളി അതുപോലെ തന്നെ ഒരിത്തിരി കറിവേപ്പിലയും കൂടി എടുക്കാം ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് കിട്ടുന്ന വാഴക്കൂമ്പാണ് കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചൊന്നെടുത്തു ഇത് നമ്മുടെ ഈ ഒരു റവയിലിട്ട് കൊടുത്താൽ ഒരു നല്ല ഹെൽത്തി ഫുഡായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കടുവും കൂടി എടുക്കാം ഇനി നമുക്ക് റവയിലേക്ക് കഴുകി വെച്ചിട്ടുള്ള വൻ പയർ കടല അതുപോലെ കൂമ്പ് പയറ് അങ്ങനെ ഓരോന്നും ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് കൊടുക്കേണ്ടതാവുമ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം കാരണം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ദഹനമൊക്കെ വേഗം നടക്കും അല്ലേ അപ്പോൾ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ അല്ലേ ശകലം ഉപ്പിട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടുകൊടുക്കാവുന്നതാണ് കുട്ടികൾക്കാവുമ്പോൾ അങ്ങനെ ഒരുപാട് ഉപ്പൊന്നും വേണ്ട ഒരു ഇത്തിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വെന്തു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പാൻ എടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കാവുമ്പോൾ വെളിച്ചെണ്ണയെക്കാട്ടും ബെസ്റ്റ് നെയ്യാണ് കാരണം അവരുടെ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മുടെ പശുവിൻ്റെ നെയ്യ് അതിനുശേഷം ഒരിത്തിരി കടുകിട്ട് കൊടുക്കാം കടു പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നുവരിപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി എടുത്തു വെച്ച കറിവേപ്പിൽ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വെന്ത് വന്നിട്ടുള്ള ഉപ്പുമാവിലേക്ക് നമ്മുടെ ഈ ഒരു വറവ് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹെൽത്തി ഫുഡ് റെഡിയായി ഞാൻ അധികം വെള്ളം വറ്റാൻ നിന്നിട്ടില്ല കേട്ടോ കുട്ടികളാകുമ്പോൾ അത് ചിലവർ നമ്മുടെ ചവച്ച് കഴിക്കാതെ കുട്ടികളാകുമ്പോൾ ഈ വെള്ളത്തോടെ ആകുമ്പോൾ അങ്ങ് വേഗം ഇറങ്ങിപ്പോവും അപ്പോൾ ഇതാ ഹെൽത്തി ഉപ്പുമാവ് റെഡിയായി അപ്പോൾ ഒക്കെ കുറവുള്ള കുട്ടികളുടെ അമ്മമാരാണെങ്കിൽ നിങ്ങളൊട്ടും വിഷമിക്കേണ്ട കേട്ടോ ഈ ഒരു ഉപ്പുമാവ് നിങ്ങളുടെ ഡെയിലി ഫുഡിൻ്റെ അപ്പുറം ഒരു നേരം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വെയിറ്റ് വെയിറ്റ് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹെൽത്തി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും